പാറശാലയിൽ കഞ്ചാവ് മാഫിയ സംഘം ഗൃഹനാഥന്റെ ചെവി വെട്ടിയരിയുന്നു. പരശുവൈക്കൽ സ്വദേശി അജിക്കാണ് വെട്ടേറ്റത്. അജി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അജിയുടെ ഭാര്യ വിജിക്കും 9 വയസ്സുള്ള മകൾക്കും അക്രമി സംഘത്തിന്റെ മർദ്ദനമേറ്റു. ഒരു ചെവി പൂർണ്ണമായും വെട്ടിമാറ്റുകയായിരുന്നു. 3 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. അക്രമി സംഘത്തിലുണ്ടായിരുന്ന 4 യുവാക്കളും മറ്റ് ചില സംഘങ്ങളും കഞ്ചാവ് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അജിയുടെ വീടിരിക്കുന്ന ഭൂമിയിലിരുന്നും ഇവർ ലഹരി ഉപയോഗിച്ചു. ഇത് അജി ചോദ്യം ചെയ്തിരുന്നു. ഇതിലുള്ള വിരോധം കൊണ്ടാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദനം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ മാസവും ഇതേ സംഘം മറ്റൊരു ഗൃഹനാഥന് നേരെ ആക്രമണം നടത്തി. ഇദ്ദേഹത്തിന്റെ തല അക്രമി സംഘം അടിച്ചു പൊളിക്കുകയായിരുന്നു. മകളുടെ കഴുത്തിൽ കിടന്ന ചെയിനും വീട്ടിലിരുന്ന പൈസയും അക്രമി സംഘം എടുത്തുകൊണ്ടുപോയി. 4 പേരാണ് അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ അയൽവാസികളാണ്. മറ്റു 2 പേരെ കണ്ടു പരിചയമില്ലെന്നും അജി പറയുന്നു. കേരളത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അവയുടെ ലഭ്യതയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയ സംഘം സ്കൂൾ വിദ്യാർത്ഥികളെ വലവീശി പിടിക്കുന്നു. പോലീസും സർക്കാരും ഇത്തരം സംഘങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികളും പ്രചാരണ പരിപാടികളും നടത്തുന്നു. എങ്കിൽ പോലും സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി വരുന്നത്. കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഏറെ കാലമായി വൻതോതിൽ ലഹരി ഉപയോഗം നടക്കുന്നു. ഒറ്റപ്പാലം ലക്കിടി സ്വദേശി സത്രംപറമ്പിൽ സുരേഷ് ബാബു എന്ന 47-കാരനാണ് എക്സൈസ് പിടിയിലായത്. 2 മീറ്റർ ഉയരത്തിലുള്ള കഞ്ചാവ് ാണ് ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്തത്. എറണാകുളത്ത് വെച്ചും ഇത്തരത്തിൽ ഒരു യുവാവിനെ പോലീസ് പിടികൂടി. വീടിന്റെ ടെറസിൽ കഞ്ചാവ് കൃഷി നടത്തിയ യുവാവിനെയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വലിയ രീതിയിലാണ് കഞ്ചാവ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു രീതിയിലും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ലഭ്യത കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. മയക്കുമരുന്ന് കച്ചവടത്തിന്റെ രൂപവും ഭാവവും മാറി. ഏജന്റുമാർ, ഉപ ഏജന്റുമാർ, ചില്ലറ വിൽപ്പനക്കാർ, കാരിയർമാർ, വലിയൊരു ശൃംഖല തന്നെ ഇതിനു പിന്നിലുണ്ട്. വികേന്ദ്രിതമാണ് ഇവിടുത്തെ കടത്തു രീതി. പിടിയിലാകുന്നത് ചെറിയ കണ്ണികൾ മാത്രം. 10 വർഷത്തിനിടെ കേരളത്തിൽ 36,000-ൽ പരം മയക്കുമരുന്ന് പിടികൂടിയ കേസുകളുണ്ടെങ്കിലും ഒരു വമ്പൻ സ്രാവ് പോലും അകത്തായിട്ടില്ല. കുട്ടികളെയും സ്ത്രീകളെയും മറുനാടൻ തൊഴിലാളികളെയും ഒക്കെ മയക്കുമരുന്നായി പിടികൂടുന്നു. എന്നാൽ ഇവർക്ക് എവിടെ നിന്ന് മയക്കുമരുന്ന് കിട്ടുന്നു, ആർക്കാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത്, ഇതിനൊന്നും കൃത്യമായ ഉത്തരമില്ല. അങ്ങനെയുള്ള അന്വേഷണം നടക്കാറുമില്ല. കരയും കടലും ആകാശവും ഒരുപോലെ ഉപയോഗിച്ചാണ് കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് നടക്കുന്നത്. പെട്ടിക്കട മുതൽ സാമൂഹിക മാധ്യമങ്ങൾ വരെ കച്ചവടത്തിനായി ഇവർ ഉപയോഗപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് പാൻ മസാലയുടെയും ഗുഡ്ക വിഭാഗത്തിൽപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിട്ടുണ്ടെങ്കിലും അനധികൃത വിൽപ്പന വ്യാപകമാണ്. സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സഹകരണത്തോടെ നിരന്തര പ്രചാരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം കലാലയ അധികൃതരുടെയും നിയമപാലകരുടെയും കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ ഈ വിപത്തിന് തടയിടാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.